ഇങ്ങനെയൊക്കെയുള്ള കുറെ ആളുകളുണ്ട് ഭയഭക്തിയിൽ ജീവിക്കുന്നവര്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഭയഭക്തി എടുത്ത് ഒഴിവാക്കിയിട്ട് ഭഗവാൻ പറയണു, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പൂജിക്കൂ, ഗണന്തശ്ച ധ്യായന്തശ്ച ഹരിം, നിങ്ങൾ തന്നെ ആ ഭഗവാനെ പൂജിക്കണം, ധ്യാനിക്കണം, കീർത്തിക്കണം. വേറൊരാൾക്ക് സാധിക്കുമോ? സാധിക്കുമോ? ഇല്ല. അതുകൊണ്ട് അതേതം നിത്യതായുക്തോ ജപൻ അവഹിതപ്പുമൻ അജിരാൽ ശ്രേയാപ്നോതി വാസുദേവ പരായണ. ഇപ്രകാരം ആരാണോ നിത്യതാ യുക്തോ ജപൻ, ഇങ്ങനെ നിരന്തരം ജപിച്ചുകൊണ്ട്, ഒക്കെ വാക്കുകളൊക്കെ ശ്രദ്ധിക്കും നിങ്ങള്, ആരാണോ നിത്യവും എന്താ പറഞ്ഞിരിക്കുന്നത്, ജപിക്കുന്നത്. അപ്പൊ ഭാഗവതത്തിൽ വളരെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ജപത്തിനാണ്. നിങ്ങൾ ഈ മന്ത്രത്തെ ഇരുന്ന് ജപിച്ചുള്ളൂ, അജിരാൽ ശ്രേയസ്വാപ്നോതി, അവർക്ക് എന്ത് കിട്ടണം, ശ്രേയസ് കൈവരിക്കാൻ സാധിക്കും. വാസുദേവ പരായണ, അവരുടെ മനസ്സാരിലേക്ക് തിരിയും, വാസുദേവനിലേക്ക് തിരിഞ്ഞിരിക്കും. ശ്രേയസാമിഹ സർവേഷാം ജ്ഞാനം നിശ്രേയസംബരം സുഖം തരതി ദുഷ്പാരം ജ്ഞാന നവ്യസനാർണവം. ഈ ജ്ഞാനം കൊണ്ട്, ഭഗവാൻ കൂടെയുണ്ട് എന്ന ജ്ഞാനം കൊണ്ട്, ശ്രേയസാമഭി സർവേഷാം, ഏറ്റവും ശ്രേയസ്സാണത് ആ ജീവിതം എന്ന് പറയുന്നത്. സുഖം എപ്പോഴും അവർക്ക് എന്തുണ്ട്, മനസ്സിനൊരു സുഖമുണ്ട്. ജ്ഞാന ഈ ജ്ഞാനം കൊണ്ട് വ്യസനാർണവം ദുഷ്പാരം തരതി, അവരെല്ലാ വ്യസനത്തിൽ നിന്നും മനസ്സിനെ ഉയർത്തുന്നു, അവർക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നു. നിങ്ങളുടെ വഴിപാട് കൊണ്ട് പൂജ കൊണ്ട് മനസ്സിന്റെ വിഷമം തീരുമെന്ന് പറഞ്ഞിട്ടില്ല, ഉണ്ടോ? ജപിച്ച് ജപിച്ച് നമ്മുടെ ശ്രദ്ധ വിഷമങ്ങളിൽ നിന്നും ആരിലേക്ക് തിരിയണം, ഭഗവാനിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയുള്ളവർക്ക് എപ്പോഴും കൂടെ ഭഗവാനുണ്ട് എന്ന ബോധമുറച്ചാൽ അവർക്കെന്നും മനസ്സിലെന്തുണ്ട്, സുഖം മാത്രമേ ഉള്ളൂ. വ്യസനങ്ങൾ വരും, പക്ഷെ വ്യസനങ്ങളിൽ നിന്നൊക്കെ അവരുടെ മനസ്സ് ഭഗവാനിലേക്ക് തിരിയും. അവരെ വ്യസനിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അപ്പൊ ദുഃഖം ഉണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണോ? ഉണ്ടോ? ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോണ്ടല്ലോ ഇത് ഉൾക്കൊള്ളണം. ഒരു തരത്തിലും എന്നെ വിഷമിപ്പിക്കാൻ, എന്നെ ദുഃഖിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. കാരണം എന്റെ മനസ്സ് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ദുഃഖം തരുന്ന ഏതോ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ സമ്മതിക്കുകയാണ്, മനസ്സിനെ നിങ്ങൾ അനുവദിക്കുകയാണ്. ആ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, തിരിക്കണം. അതിനെന്ത് വേണം, ജപം പരിശീലിക്കണം. അത് നമ്മൾ അറിയാതെ ഇങ്ങനെ പശുക്കൾ അയവിറക്കുന്നത് പോലെ ജപം വരണം. ആ ജപം വരണമെങ്കിൽ എന്ത് വേണം, നേരത്തെ ജപിച്ച് ശീലിച്ചിരിക്കണം. അതൊക്കെ പരിശീലനത്തിൽ നിന്നാണ്. നിങ്ങൾ വിചാരിക്കേണ്ട, പെട്ടെന്ന് അതൊക്കെ ഇങ്ങോട്ട് മാറി, ഞാനൊരു സുപ്രഭാതം കൊണ്ട് ഭാഗവതമൊക്കെ അങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ രാത്രി എണീക്കുമ്പോൾ അങ്ങോട്ട് ഉണരുമ്പോൾ മാറ്റം സാധ്യമല്ല. അത് മാറ്റങ്ങളൊക്കെ വരുന്നത് നിരന്തരമായ നമ്മുടെ അഭ്യാസത്തിലൂടെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിഷമങ്ങളെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ, അതിനെ വിടാൻ നമ്മുടെ മനസ്സ് പരിശീലിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങളെന്നും നിത്യ ദുഃഖികളാണ്. എന്നും പരാതി പറഞ്ഞുകൊണ്ട് വീട്ടിൽ എഴുതി വെക്കാം, കംപ്ലൈൻറ്റ് ബോക്സിന്ന്. മനസ്സിലായില്ലേ? നമുക്ക് വേണമെങ്കിൽ ദുഃഖിച്ചും ജീവിക്കാം, വേണമെങ്കിൽ ദുഃഖത്തെ അതിവർത്തിച്ചുകൊണ്ടും ജീവിക്കാം. അതല്ലേ കുറേ കൂടി നല്ലത്? അതുകൊണ്ട് അങ്ങനെ ഒരു ജീവിതം നമുക്കുണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഗീതം മയേദം നരദേവനന്ദന പരസ്യവും സപരമാത്മനസ്തവം ജപന്ത ഏകാഗ്രതീയസ്തപോ മഹൽ ചരന്തമധ്യേ തദ ആപ്സിതേസ്മിതം. ഈ മന്ത്രത്തെ നിങ്ങള് നല്ലവണ്ണം ജപന്ത ഏകാഗ്രതീയ, ഏകാഗ്ര ബുദ്ധിയോടുകൂടി മനസ്സ് മറ്റൊന്നിലേക്കും പോകാൻ സമ്മതിക്കാതെ ആ ഭഗവാന്റെ നാമം ജപിച്ച് ജപിച്ച് ഇവിടെ തന്നെ നിങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ചരധ്വമന്തേപ്സിതം, എല്ലാ അഭീഷ്ടങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. എല്ലാം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ആരിലേക്ക് ശ്രദ്ധ തിരിയണം, ആര് ശ്രദ്ധ തിരിക്കണം, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെയാണ് ശ്രദ്ധ തിരിക്കേണ്ടത്. അപ്പൊ ആത്മീയത എന്ന് പറയുന്നത് മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. മനസ്സ് ആരിലേക്ക് തിരിയുന്നതാണ്? ഇത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ശരീര അമ്പലത്തിൽ പോയി പ്രദക്ഷിണം വെച്ചാലും, ശരീരം എന്തെല്ലാം തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ, പൊട്ടു തൊട്ടാലും രുദ്രാക്ഷം ധരിച്ചാലും കാവ്യ ഉടുത്താലും എന്തെല്ലാം ചെയ്താലും, ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടത് മനസ്സിനാണ്. അപ്പൊ മനസ്സിന് പ്രാധാന്യം കൊടുത്ത് നമ്മൾ മനസ്സിനെ ഭഗവാന്റെ വിചാരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ക്രമേണ ക്രമേണ നമ്മുടെ മനസ്സ് ആരിലേക്ക് അടുത്തോളും? അപ്പൊ നമുക്ക് എളുപ്പമായ ജീവിതം. കാരണം ശരീരം അടുക്കുന്നത് പ്രകൃതിയിലേക്കും മനസ്സടുക്കേണ്ടത് ഭഗവാൻ. വളരെ ലളിതമാണ്, ഇതിൽ ഇത്ര മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നില്ല പ്രയാസം എന്താണ്. പക്ഷെ പ്രയാസം എവിടെയാണെന്നറിയോ? നമ്മൾ കുറെ വേണ്ടാത്തത് കേട്ടതുകൊണ്ട് നമുക്കിപ്പോ പറയുന്നത് അങ്ങോട്ട് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമുക്ക് സംശയം വരികയാണ്. നമ്മൾ ഗുരുവായൂരപ്പനെ അങ്ങോട്ട് വിചാരിക്കുമ്പോഴേക്കും ശിവനെ വിചാരിച്ചില്ലെങ്കിൽ അയാൾ തലക്കി കൊട്ടില്ലേ, അപ്പോഴേക്കും ശിവനെ കയറി വന്നു.
ഇനി ശിവനെ വിചാരിക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സ് പറഞ്ഞു ആ സ്വാമി പറഞ്ഞത് ഒരാളെ പിടിക്കാൻ പാടുള്ളൂ എന്നുള്ളതല്ലേ. അപ്പൊ വീണ്ടും സംശയമായി. ഇങ്ങനെ നമ്മുടെ മനസ്സ് സംശയാത്മാ വിനശതി, സമ്മതിക്കരുത്. മനസ്സിനോട് പറയണം നീ എന്തൊക്കെ സംശയിപ്പിച്ചാലും എനിക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്, ആ വ്യക്തമായ മനസ്സുകൊണ്ട് ഞാൻ എന്റെ മനസ്സിനെ ഭഗവാനിലേക്ക് തിരിക്കണം. കുറച്ചൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ ക്രമേണ 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 മനസ്സ് സഹകരിക്കാൻ തുടങ്ങും. അങ്ങനെ സഹകരിച്ചു കഴിഞ്ഞാൽ യാത്ര വളരെ എളുപ്പമായി തീർന്നു. ഇപ്രകാരം പറഞ്ഞ് അവരെ അനുഗ്രഹിച്ചു. 30-ാമത്തെ അധ്യായം. യേ ത്വയാ വിഹിതാ ബ്രഹ്മൻ സുതാ പ്രാജീന മർഹിഷാം തേ രുദ്രഗീതേന ഹരിം സിദ്ധിമാ പ്രപദോഷികം. നോക്കൂ, ആ രുദ്രനെ ജപിച്ചിട്ട് മൈത്രേയ മഹാഷേ അങ്ങ് പറഞ്ഞു, അവര് രുദ്രനെ രുദ്രഭഗവാനിൽ നിന്നും കിട്ടിയ മന്ത്രം ജപിച്ചുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് അവര് ഭഗവാനെ സ്മരിച്ചു എന്നൊക്കെ അങ്ങ് പറഞ്ഞല്ലോ, തപസ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് എന്താണ് അവർക്കുണ്ടായത്? അതെനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരൂ. കിം ബാർഹസ്പസ്തേഹ വരത്രവാദ കൈവല്യനാഥപ്രിയ പാർശ്വവത്തിനാം ആസാദ്യദേവം കേശം യദർച്ചയാ ഭാഗു പരം നൂനമത പ്രജേതസാം. അവരാ ഭഗവാനെ നല്ലവണ്ണം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഭഗവാനിൽ നിന്നും ഈ മന്ത്രമൊക്കെ കിട്ടിയിട്ട് അവർക്ക് പിന്നീട് എന്തൊക്കെയാണ് അനുഭവം ഉണ്ടായത്, എന്താ നേടിയത് എന്ന് പറഞ്ഞപ്പോ മൈത്രേയർ പറയാനാണ്,